നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ആളത്തെ അടിപൊളി ഭാഗത്തെ പറ്റി പറയാൻ പോകുന്നത് അങ്ങനെ അഞ്ജുവിനെ സൂസൻ വിളിച്ചിട്ട് ഒരു കോടീശ്വരൻ എതിരാളിയായിട്ട് വന്നിട്ടുണ്ടോ എന്നും ചാച്ചൻ്റെ അടുക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും ചാച്ചന് ചെറുതായിട്ടൊന്നും അലക്കം പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു എന്നിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഡെവലപ്മെൻറ്റ്സ് കാണിക്കണമെന്നാണ് ചാച്ചൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് കൈവിട്ട് പോകുമെന്നും സൂസൻ പറയുക ചെയ്യുന്നു അതിനെന്താ സൂസൻ ഏത് കോടീശ്വരം വന്നാലും ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻസ് തന്നെയാണ് ഈ വർക്ക് ഞാൻ ചെയ്തേ അടങ്ങത്തുള്ളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അഞ്ചു ും കൂടെ അതിൻ്റെ കാര്യത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത് അഞ്ചും ശിവനും കൂടെ വർക്ക് വർക്ക്സൈറ്റിൽ എത്തുമ്പോഴത്തേക്കും ജോണിച്ചൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സൂസൻ പറഞ്ഞല്ലോ പതിനഞ്ച് ദിവസം കൊണ്ട് ഡെവലപ്മെന്റ്സ് കാണിക്കണം അതുകൊണ്ട് തന്നെ തടിയൊക്കെ ഇറക്കി പണിയൊക്കെ തുടങ്ങണം എന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോഴാണ് ശിവനും അഞ്ചു ആ മനസ്സിലാക്കുന്നത് തടി ഇറക്കി പണി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലേലം പിടിക്കണം ലേലത്തിന്റെ സമയമാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ ലേലം എങ്ങനെയെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ എന്നും പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ജോണിച്ചന്റെ വർക്ക് കമ്പ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നും പണി പാളുമെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാങ്കിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അഞ്ചുവും ശിവനും കൂടെ ഇവിടെ തമ്പിയാണെങ്കിൽ അവരുടെ നീക്കങ്ങളൊക്കെ മണത്തറിയ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ജോണിച്ചാൻ പറയുന്നുണ്ട് അവർ ഭയങ്കര കോൺഫിഡൻസിൽ ആ സാറെ കാര്യങ്ങൾ പറയുന്നത് ലേലത്തിൽ തടി പിടിച്ചിട്ട് ചെയ്യാനാണ് അവരിരിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ രാജേശ്വരിയുടെ അടുക്കെ തമ്പി പറയുന്നുണ്ട് ആ നരുന്ത് പെണ്ണ് എന്ത് ധൈര്യത്തിലാണോ എന്തോ ലേലത്തിൽ വലിയ പത്ത് ലക്ഷം രൂപ വരെ മുടക്കി തടിയൊക്കെ പിടിച്ചിത് ചെയ്യാമെന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നു അവക്ക് ഇത്ര അഹങ്കാരമോ എന്നൊക്കെ തമ്പി ചോദിക്കുന്നുണ്ട് രാജേശ്വരിയുടെ അപ്പൊ രാജേശ്വരി പറയുന്നുണ്ട് അവര് ചെയ്യട്ടെ തമ്പി ലേലത്തില് നമുക്ക് അവരെ നേർക്ക് നേർ കാണാമെന്നും അവരുടെ സർവനാശത്തിനാണ് ഇത് ചെയ്യുന്നതെന്നും പറയട്ടെ ചെയ്യുന്നത് ആ ശിവന്റെ ഒരുത്തന്റെ ബലത്തിലാണ് അവൾ ഈ കിടന്ന് തുള്ളുന്നത് അവന്റെ ബലം അവക്കുള്ളത് തീർത്തു കൊടുക്കുന്നുണ്ട് ലേലമൊന്ന് അടുക്കട്ടെ ഈ രാജേശ്വരിയും തമ്പിയും ആരാണെന്നുള്ളത് അവൾ അറിയും നമ്മളാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് അവൾ എന്തായാലും ും അവനും അവളും ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിക്കത്തില്ല അതുകൊണ്ട് തന്നെ എത്ര പണം ചെലവാക്കിയിട്ടാണെങ്കിലും ലേലത്തിൽ തടി നമ്മൾ തന്നെ പിടിക്കണം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ലേലത്തില് തമ്പി തടി പിടിക്കുകയാണോ എന്നുണ്ടെങ്കിൽ അഞ്ചുവിന്റെ ബിസിനസിന്റെ കാര്യത്തിൽ തീരുമാനമാകും കാരണം സമയത്തിന് തടി ഇല്ലാതെ എന്തായാലും ഓഡിലാർ കിച്ചൻ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും അഞ്ചുവിൻ്റെ ബലമെന്ന് പറയുന്നത് ശിവൻ തന്നെയാണ് എന്തായാലും അഞ്ചുവിൻ്റെ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആകുമോ അതിന് തമ്പിയുടെ മുമ്പിൽ പതറുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ശിവൻ അത്ര കുഴപ്പമില്ല പക്ഷെ അഞ്ചു ഇച്ചിരി ഓവറായിട്ട് കോൺഫിഡൻ്റ് ആണ് എന്ന് തോന്നുന്നു തമ്പി എന്ന് പറയുന്ന ഒരു ചതിക്കുഴിയെ പറ്റി അഞ്ചു ചിന്തിക്കുന്നില്ല അന്ന് കണ്ടതിനെ പറ്റിയിട്ടൊക്കെ ശിവൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അഞ്ചു അതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് ചിന്തിക്കണം തമ്പി നിസ്സാരമായിട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത് പക്ഷേ തമ്പി നിസ്സാരക്കാരനല്ല തമ്പി അല്ലാതെ വേറൊരു ശത്രു ഇല്ല എന്നും ഇവർ ചിന്തിക്കുന്നില്ല കേട്ടോ ഈ അഞ്ചു അതാണ് പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അഞ്ജുവിനൊരു ചെറിയ തിരിച്ചടി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോളെ അത് മനസ്സിലാക്കത്തുമുള്ളൂ എന്നാണ് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ രാജേശ്വരിയും തമ്പിയും ഒരുമ്പിട്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത് ശിവനെയും അഞ്ചലേയും നിരം ഭരിച്ചാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ പ്രത്യേകിച്ച് ശിവനെയാണ് ഉന്നം വെക്കുന്നത് രാജേശ്വരിയും തമ്പി ശിവന്റെ ബലത്തിലാണ് അഞ്ചു തുള്ളുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ശിവൻ ഒരു പണി രാജേശ്വരി കൊടുക്കാനായിട്ട് ഒരുങ്ങാട്ടോ ചെയ്ത് ഒരു പണി കൊടുക്കുമ്പോൾ ശിവൻ അത് പതിനാറ് പണിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു നമുക്ക് കാണാനായിട്ട് കാണും ഇനി സാധിക്കും ഇനി അങ്ങോട്ട് രാജേശ്വരിയും തമ്പിയും അഞ്ചും ശിവനും നേർക്കുനേർ വരുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് വരാനിരിക്കുന്നത് ഇനി ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല ഭാഗങ്ങൾ ട്ടോ വരാനിരിക്കുന്നത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ